മാസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് ഒരു വാർത്താ സമ്മേളനത്തിന് പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന് സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തിരുന്നു. അന്നത് വലിയ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചിരുന്നു. ഇന്നതാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി നൽകിയതിന് പിന്നാലെ സുരേഷ് ഗോപിയുടെ ഒരു പരിഹാസം ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. ഒരുപക്ഷെ അന്നത്തെ ആ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കാം സുരേഷ് ഗോപിയുടെ ഈ ഒരു പരിഹാസവും. ചോദ്യം ചോദിച്ച് വനിതാ മാധ്യമ പ്രവർത്തകയോട് ഞാനൊന്ന് ജീവിച്ചോട്ടെ മാഡം എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. വഴിയിൽ നിന്ന് മാറി നിൽക്ക്, അടുത്ത കേസ് ഉണ്ടാക്കാനുള്ള വഴി നോക്കിയിരിക്കുകയാണ് ചിലരെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പണ്ടുണ്ടായ സംഭവത്തിന്റെ ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയായിരിക്കാം സുരേഷ് ഗോപി ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞത്. എന്നാൽ താരത്തിനെ ഒരുപാട് പേർ അനുകൂലിച്ചാണ് ഇത്തവണയും എത്തുന്നത്. കാരണം ഇവരെയൊക്കെ നിർത്തേണ്ടിടത്ത് നിർത്തണമെന്നും ഇവർ ഓരോന്ന് കുത്തി കുത്തി ചോദിക്കും, എന്നിട്ട് നമ്മുടെ വായിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിൽ നിന്നോ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി അത് ഈ ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് നല്ല പോലെ മുതലാക്കാനുള്ള ശ്രമത്തിലാണെന്നും സുരേഷ് ഗോപി ആ പറഞ്ഞത് വളരെ നന്നായി എന്നാണ് പലരുടെയും അഭിപ്രായം. സോഷ്യൽ മീഡിയ മുഴുവൻ സുരേഷ് ഗോപിക്ക് പിന്തുണ തന്നെയാണ്. അത് ഈ ഒരു സംഭവത്തിലായാലും ശരി, മുൻപ് നടന്ന കാര്യത്തിലായാലും ശരി.